ഏകദിന ക്രിക്കറ്റിൽ പരിചയമില്ലാത്തതാണ് സൂര്യകുമാർ യാദവിൻ്റെ പ്രശ്നമെന്ന് മുൻ ഇന്ത്യൻ താരം വസീം ജാഫർ താരത്തിൻ്റെ ടി ട്വൻ്റി ഫോം ഏകദിനത്തിലേക്ക് എത്തിക്കാനായി ഇതുവരെ കഴിഞ്ഞിട്ടില്ല കൂടുതൽ ഏകദിന മത്സരങ്ങളിൽ കളിക്കുന്നതിലൂടെ താരം ഇത് മറികടക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സൂര്യ സ്ഥിരമായി ടി ട്വൻറ്റിയിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രശ്നമാണ് എന്നതാണ് എനിക്ക് തോന്നുന്നത് ടി ട്വൻ്റി ക്രിക്കറ്റിൽ ബാറ്റ് ചെയ്യാനെത്തിയാൽ അധികം സമയം ബാക്കിയില്ല എന്നറിയാം എന്നാൽ ഏകദിനത്തിൽ അങ്ങനെയല്ല അൻപത് ഓവറുകൾ ലഭിക്കുന്നു ഇക്കാര്യം സൂര്യ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ാണ് ഏകദിനത്തിൽ അദ്ദേഹം ഒരുപാട് കളിച്ചിട്ടില്ല പക്ഷേ കൂടുതൽ മത്സരങ്ങളിൽ കളിക്കുന്നതോടെ സൂര്യ ഇതുമായി പൊരുത്തപ്പെടുമെന്നും വസീം ജാഫർ പറഞ്ഞു ന്യൂസിലൻഡിനെതിരെയുള്ള ആദ്യ ഏകദിനത്തിൽ ഇരുപത്തി ആറ് പന്തിൽ മുപ്പത്തൊന്ന് റൺസാണ് നേടിയത് ശനിയാഴ്ചയാണ് പരമ്പരയിലെ രണ്ടാം മത്സരം മറ്റൊന്ന് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ നിർണായക ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയ കർണാടക മികച്ച നിലയിൽ കേരളത്തിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസിന് മറുപടിയായി മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ കർണാടക ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി പത്ത് റൺസ് എടുത്തു ുമായി ബി ആർ ശരത്തും എട്ട് റൺസോടെ ശുഭാങ് ഹെഡേയും ക്രീസിൽ നാല് വിക്കറ്റ് കയ്യിലിരിക്കെ കർണാടകയ്ക്ക് ഇപ്പോൾ അറുപത്തെട്ട് റൺസിന്റെ ഒന്നാം ഇന്നിങ്സ് ലീഡുണ്ട് ഡബിൾ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ മയാങ്ക് അഗർവാൾ അർദ്ധ സെഞ്ചുറി നേടിയ നിഗിൻ ജോസ് മനീഷ് പാണ്ഡെ ശ്രേയസ് ഗോപാൽ എന്നിവരുടെ വിക്കറ്റുകളാണ് മൂന്നാം ദിനം കർണാടകയ്ക്ക് നഷ്ടമായത് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തേഴ് റൺസ് എന്ന സ്കോറിൽ ബാറ്റിംഗ് തുടർന്ന കർണാടകയെ വിക്കറ്റുകൾ വീഴ്ത്തി സമ്മർദ്ദത്തിലാക്കാമെന്ന കേരളത്തിന്റെ തന്ത്രം മൂന്നാം ദിനം വിലപോയില്ല മയാങ്കിനൊപ്പം നിഗിൻ ജോസ് പിടിച്ചുനിന്നതോടെ കർണാടക സുരക്ഷിത സ്കോറിലേക്ക് നീങ്ങി നാലാം വിക്കറ്റിൽ മയാങ്ക് അഗർവാളും നിഗിൻ ജോസും ചേർന്ന് നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് കൂട്ടിച്ചേർത്തതോടെ കേരളത്തിൻ്റെ പിടിയായഞ്ഞു തൊണ്ണൂറ്റൊന്ന് റൺസിൽ ഒത്തുചേർന്ന ഇരുവരും ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസിലാണ് വേർപിരിഞ്ഞത്